നമസ്കാരം. സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവാണ് പ്രകാശ് കാരാട്ട്. പ്രകാശ് കാരാട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്ന് സംശയമുണ്ട്. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും കൂടുതൽ സീറ്റുകൾ കിട്ടി ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ, ഞങ്ങൾ കേന്ദ്രത്തിൽ NDA സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ അതിൽ ഞങ്ങൾ മന്ത്രിയാകും. ഇല്ല, ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടില്ലെങ്കിൽ ഞങ്ങൾ മിണ്ടാതെ മാറി നിൽക്കും. ഒരു പിന്നെ മനസ്സുകൊണ്ട് സർക്കാരിന്, ഏത് സർക്കാരിന്, NDA സർക്കാർ വരികയാണെങ്കിൽ അതിന് ഞങ്ങൾ പിന്തുണ നൽകും. ഇതൊക്കെയാണ് ഇപ്പോൾ പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രകാശ് കാരാട്ടിൻ്റെ ആ പറച്ചിലിൽ തന്നെ, ആ ഒരു അഭിപ്രായ പ്രകടനത്തിൽ തന്നെ CPM ഇത്തവണ വൻപിച്ച സീറ്റുകളൊന്നും കിട്ടാൻ പോകുന്നില്ല, അങ്ങനെ കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല, അങ്ങനെ ഞങ്ങൾ കൂടുതൽ സീറ്റ് കിട്ടി ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകും എന്നാണ് കാരാട്ട് പറയുന്നത്. കാരാട്ടിനെ പോലുള്ള ഒരു ദേശീയ നേതാവ്, CPM നേതാവ് പറയേണ്ടത്, ഞങ്ങൾ കൂടുതൽ സീറ്റ് നേടും. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഞങ്ങളിപ്പോൾ CPM വമ്പിച്ച സീറ്റുകൾ നേടും. നിർണായകമായ സീറ്റുകൾ ഞങ്ങൾക്കുണ്ടാകും. രണ്ടക്ക സീറ്റുകൾ കൂടുതൽ ഞങ്ങൾ ഇപ്പോൾ പിടിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ഭരണത്തിൽ വരും. അങ്ങനെ ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുമ്പോൾ ഞങ്ങൾ നിർണായകമായ സീറ്റുമായി ജയിച്ചു വരും. ഞങ്ങൾ അതിനകത്തൊരു നിർണായക പങ്കാളിയായി മാറും. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പ്രകാശ് കാരാട്ട് പറയേണ്ടിയിരുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളിപ്പോൾ കൂടുതൽ സീറ്റുകൾ നേടുകയാണെങ്കിൽ, ഈ ആണെങ്കിൽ എന്നൊരു നേതാവ് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അതിൻ്റെ ശുഭാപ്തി വിശ്വാസമില്ല എന്നും, ഒരു ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നോ രണ്ടോ സീറ്റിൽ മാത്രം നിൽക്കാൻ സാധ്യതയുണ്ടെന്നും, ഇപ്പോൾ അത്ര തന്നെ കിട്ടുമോ എന്നുള്ളതും, കേരളത്തിൽ എത്രമാത്രം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതുപോലെ എങ്കിലും കിട്ടുമോ എന്നതിനും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് ഈ പിന്നെ നമ്മുടെ കാരാട്ട് വന്നപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ സംഘടന വിളിച്ചുകൂട്ടിയ മീറ്റ് ദ പ്രസ്സിൽ സംസാരിച്ചുകൊണ്ടപ്പോൾ പറഞ്ഞപ്പോഴാണ് കാരാട്ട് ഇത്തരത്തിൽ പറഞ്ഞത്. ആ പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയ തോതിൽ ശുഭാപ്തി വിശ്വാസമില്ല, വല്ലാത്ത പ്രശ്നത്തിലാണ്, CPM ജയിക്കും തരുമോ, ഒരു രണ്ട് മൂന്ന് സീറ്റെങ്കിലും കിട്ടുമോ എന്ന സംശയമാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായ പ്രകടനം എനിക്ക് ശ്രദ്ധിക്കേണ്ടി വന്നത്. എന്തായാലും പ്രകാശ് കാരാട്ട് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഡൽഹിയിൽ വലിയ കിങ് മേക്കറായിട്ട് ഇങ്ങനെ നടന്ന ആളാണ്, CPM നേതാവാണ്, 10-60 MP ഉള്ള ഇടത് മുന്നണി, അതിലത്ത് 40-48 സീറ്റ് CPM ബാക്കി ഇടത് മുന്നണി. അങ്ങനെ ആ ഇടത് മുന്നണിയുടെ വലിയൊരു തേരാളിയായിട്ട് അവിടെയൊക്കെ UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് പിന്തുണ കൊടുക്കുകയും അതിനെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്ന വലിയൊരു കിങ് മേക്കറായിട്ട് നടന്ന ആളാണ് പ്രകാശ് കാരാട്ട്. പക്ഷേ പിന്നീട് പ്രകാശ് കാരാട്ടിനെ പാർട്ടി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്നു. പിന്നെ സീതാറാം യെച്ചൂരി പാർട്ടി സെക്രട്ടറി ആയിട്ട് മാറി. അങ്ങനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് മാറിയപ്പോൾ ഈ സീതാറാം പിന്നെ പ്രകാശ് കാരാട്ടിന് വലിയ റോളൊന്നും ഇല്ലാതായി. പിന്നെ ഡൽഹിയിൽ നിന്നുകൊണ്ട് വല്ലപ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. പിന്നെ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ഈ പ്രകാശ് കാരാട്ട് എന്തെങ്കിലും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നതോ നിർണായകമായ അഭിപ്രായങ്ങൾ പറയുന്നതോ നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. കേരളത്തിലെത്തിയിട്ട് കേരളത്തിൽ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ എത്തണം. കാരണം CPM താരപ്രചാരകർ വളരെ കുറവായതുകൊണ്ട് ആകപ്പാടെ യെച്ചൂരിയും പിന്നെ കാരാട്ടും വൃന്ദ കാരാട്ടും അങ്ങനെ രണ്ടു മൂന്ന് പേരെ ഉള്ളൂ കേരളത്തിൽ ഇങ്ങനെ പിന്നെ മുന്നിൽ നിർത്തി കാണിക്കാൻ. ഒരു മറ്റദ്ദേഹം ഒന്ന് രണ്ട് നല്ല നേതാക്കന്മാരുടെ PB അംഗങ്ങൾ ഉണ്ടായിരുന്നു, അവരൊന്നും ഇപ്പോൾ നിശബ്ദരാണ്. പ്രധാനമായിട്ടും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് MA ബേബിയൊക്കെ പിന്നെ നിശബ്ദരാണെന്ന് വേണമെങ്കിൽ പറയാം. അഥവാ പറഞ്ഞാൽ തന്നെ അത് ഗുരുതരമായ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശ് കാരാട്ട് പോയി വീണ്ടും പറയുന്നു. അപ്പോൾ ഈ പ്രകാശ് കാരാട്ട് പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊരു കാര്യം കൂടി ഈ പ്രകാശ് കാരാട്ട് എന്ന് പറഞ്ഞു, വീണ വിജയൻ്റെ കേസിൽ ED എന്തിനു വരുന്നു, ED എന്ത് പ്രയോജനം, ഈ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യമെന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ വീണ വിജയൻ്റെ മാസപ്പടി കേസിൽ എന്തിന് ED വന്നു, ED കാര്യം എന്നാണ് ഇപ്പോൾ പ്രകാശ് കാരാട്ട് ചോദിക്കുന്നത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ്, അത് ചെക്ക് കൊടുത്താണ് അവർ പണം കൈമാറിയിട്ടുള്ളത്. പിന്നെ എന്തിനാണ് അതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം അതിനകത്ത് ഉണ്ട് എന്നൊക്കെ ED പറയുന്നത് എന്തിനാണ്? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ED വന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ED
കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ ഈ ഇടപാടിൽ എന്ന് അന്വേഷിക്കാനാണ് ഇ ഡി വന്നിരിക്കുന്നത്. അപ്പോഴാണ് പ്രകാശ് കാരാട്ട് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ വന്നാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. എന്തൊരു മണ്ടത്തരമാണ് ഈ പ്രകാശ് കാരാട്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ വന്നാൽ പോരെ, ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇ ഡി വരുമ്പോൾ ഉണ്ടെങ്കിൽ വന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാത്രമല്ല ഈ ഈ പറയുന്ന ഈ കേരളത്തിലെ നേതാക്കൾ പലപ്പോഴും പറഞ്ഞു രണ്ട് കരാറുകൾ, രണ്ട് പേര് കമ്പനികൾ തമ്മിലുള്ള കരാറല്ലേ എന്ന്. ഇപ്പോൾ കേരളത്തിലെ നേതാക്കളൊന്നും അത് പറയാറില്ല, കാരണം അവർ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ പ്രകാശ് കാരാട്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറല്ലേ എന്ന് പറയുന്നു. കേരളത്തിലെ പിന്നെ നേതാക്കൾക്ക് അത് പറഞ്ഞു മതിയായി, അവർക്കിനി അത് പറയുന്നില്ല. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത സേവനം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. ഇതൊക്കെ പ്രകാശ് കാരാട്ട് അറിയുന്നില്ലേ എന്ന് എനിക്കറിയില്ല. എന്തായാലും പ്രകാശ് കാരാട്ട് വീണ്ടും പറയുന്നു ഞങ്ങൾക്ക് പി ഡി പി പിന്തുണ നൽകിയതിൽ നിങ്ങൾക്ക് എന്തത്ര വിഷമമുണ്ട്, പി ഡി പി വേറെ എസ് ഡി പി ഐ വേറെ എന്നാണ്. എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ പി എഫ് ഐയുടെ രാഷ്ട്രീയ സംഘടനയാണെന്ന്, പി ഡി പി അങ്ങനെയല്ല. അതുകൊണ്ട് പി ഡി പി പിന്തുണ നൽകിയതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പ്രകാശ് കാരാട്ട് തട്ടിവിടുന്നുണ്ട്. എന്തായാലും പ്രകാശ് കാരാട്ടിന് ഒരു വിശ്വാസവുമില്ല ഇപ്പോൾ പാർട്ടിക്ക് ഒരു നിർണായകമായ സ്ഥാനം കിട്ടുമെന്നോ കുറച്ച് സീറ്റുകളെങ്കിലും രണ്ട് മൂന്ന് സീറ്റെങ്കിലും കിട്ടുമോ എന്നതിനെക്കുറിച്ച് പിണറായി പിന്നെ നമ്മുടെ പിന്നെ കാരാട്ടന് സംശയമുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്.